ഇതുപോലൊരു ബോട്ടിലും കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് മണലും കൂടി വെച്ചിട്ട് നമുക്ക് അടിപൊളി രീതിയിൽ ഒരു ന്യൂ മെത്തേഡിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാമല്ലോ. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമേ. ഇത് കണ്ടോ, നല്ല ചുവന്ന ചീരയാണ്. ഞാൻ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് വളരെ ഹൈടെക് ആയിട്ടുള്ളൊരു മെത്തേഡ്, നമ്മൾ വളരെ ചീപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിനു മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയുവാണേ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഞാനിതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഇവയെന്ന് വീഡിയോ കാണാൻ പറ്റി ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിലായിട്ട് കാണാവേ. ഇത് കണ്ട് ഈ ഒരു മെത്തേഡിന് ഹൈഡ്രോപോണിക് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഹൈടെക് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് പൈപ്പൊക്കെ കണക്ട് ചെയ്ത് വളരെ എന്താ പറയുക, ഹൈടെക് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വളരെ ചീപ്പായിട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു വലുപ്പത്തിലുള്ള ഒരു ബോട്ടിൽ വേണം. ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടിനനുസരിച്ചിട്ടുള്ള, അതായത് ആ പോട്ട് നമ്മുടെ ബോട്ടിൽ വെക്കുമ്പോൾ അങ്ങ് താഴെ വീണ് പോകാതിരിക്കുന്ന ബോട്ടിലെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മണലാണ്. ഈ ഒരു കൾട്ടിവേഷൻ, ഈ ഒരു ഫാമിങ്ങിന് നമുക്ക് ആവശ്യമുള്ളത് മണ്ണല്ല നമ്മൾ എടുക്കുന്നത്, മണലാണ്. ഇതിപ്പോൾ ഒലിപ്പ് മണ്ണെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഒലിച്ചു കിടക്കുന്ന ആ ഒരു മണ്ണ്, അത് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനത്തെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ മണൽ കിട്ടുന്നവരാണെങ്കിൽ, കറക്റ്റ് മണൽ കിട്ടുന്നവരാണെങ്കിൽ അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകമല്ല എടുക്കേണ്ടത്. ഈ ചാണകപ്പൊടിയോടൊപ്പം തന്നെ നമുക്ക് മുട്ടേൻ്റെ തോടൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലത്തെ എടുക്കാം. അതുപോലെ ഈ തേയിലേൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് തേയിലപ്പൊടിയുടെ വേസ്റ്റ് കാണത്തില്ലേ, അപ്പോൾ അതും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോപോണിക് മെത്തേഡിൻ്റെ ആദ്യത്തെ പ്രോസസ്സായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചാണകപ്പൊടി നമ്മുടെ ബോട്ടിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഒരു 200 ഗ്രാമിന് അടുപ്പിച്ച് ചാണകപ്പൊടി ബോട്ടിലിട്ട് കൊടുക്കുവാണ്. നമ്മൾ എടുക്കുന്ന പോട്ടിനും അതുപോലെ ബോട്ടിൻ്റെ വലുപ്പം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ചെറിയൊരളവ് മാത്രം മതിയാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ ബോട്ടിൽ നിറയെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ. ഇപ്പോൾ ചാണകം എടുക്കുമ്പോൾ മാക്സിമം പൊടിച്ച ചാണകം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ ചാണകം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പച്ച ചാണകം ഒരിക്കലും എടുക്കരുത്, ഇതിന് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആവത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ പ്ലാന്റ് ഒന്ന് ഇതിലോട്ട് നട്ടു കൊടുക്കാവേ. ഞാൻ ചെറിയൊരു പ്ലാന്റ്, ഇതിപ്പോൾ ഒരാഴ്ച പ്രായമായിട്ടുള്ള പ്ലാന്റാണ് ഞാനിത് എടുക്കുന്നത്. നമുക്ക് ഇതിനേക്കാളും ചെറുത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഒരാഴ്ച പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്, ഒരു 4-5 ഇല വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒരാഴ്ച വെച്ചിട്ടെടുക്കുന്നതും കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പോട്ട് കണ്ടോ, ആ അതിൽ ഇറങ്ങി തട്ടി നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അതായത് അതിൻ്റെ അടിഭാഗത്തു നിന്ന് വെള്ളം നമ്മുടെ ആ ഒരു പ്ലാന്റിന് കിട്ടണം, ആ ഒരു വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ കണ്ടോ, ഒരു 10-35 ദിവസം ആയിട്ടുണ്ട്. അതിൽ അത് നന്നായിട്ട് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു ഇതിൽ ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ തറയിൽ വെക്കുകയാണെങ്കിൽ പ്ലാന്റ് ഭയങ്കര തങ്ങ് വലിപ്പത്തിൽ വരും, എന്നാൽ ഇതിൽ അത്രയ്ക്കങ്ങ് വലിപ്പം വരുത്തത്തില്ല. നിങ്ങൾ ആ പ്ലാന്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്നാലും പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തിയാണ്. പിന്നെ ഈ വയ്ക്കുന്ന വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി കൊടുക്കണം. ഞാനിതിപ്പോൾ ഇന്നലെ മാറ്റിക്കൊടുത്ത വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൊതുക് വന്ന് മുട്ടയിടാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ ഈ അതിൻ്റെ PH ലെവലൊക്കെ പോയി കഴിഞ്ഞിട്ട് PH ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് അത്രയ്ക്ക് യൂസ്ഫുൾ ആവത്തില്ല. ഇതിപ്പോൾ കണ്ടോ, അതിൽ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, അതിൽ ഇപ്പോൾ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇപ്പോൾ നമ്മൾ മണ്ണും മണലും അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ ഇതിന് വലിച്ചെടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാവുന്ന വളങ്ങളാണ്.
മുട്ടയുടെ തോടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ പൊടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹൈടെക് ആയിട്ടുള്ള ഹൈഡ്രോപോണിക് മെത്തേഡ് നോക്കുവാണെങ്കിൽ അതിൽ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് NPK തന്നെ 19:19:19 എന്ന ആ ഒരു സൊല്യൂഷനും അതുപോലെ എപ്സം സോൾട്ട് പിന്നെ കാൽഷ്യം അതൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ തോട് നമുക്കിതിൽ നന്നായിട്ട് യൂസ് ചെയ്യാമെന്ന് നിങ്ങളോട് എടുത്തു പറയാൻ കാരണം. പിന്നെ ഇത് കണ്ടോ, ഇടയ്ക്ക് വന്ന പൂ കുറച്ചൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു. ഞാൻ പ്ലാന്റ് ഇങ്ങോട്ട് അല്പം മാറ്റി വയ്ക്കുന്ന സമയത്ത് എൻ്റെ കൈതട്ടി അതിലെ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിതിൽ തോന്നി വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി ഫ്ലവേഴ്സ് വരത്തില്ല, എന്നാൽ വരുന്ന ഫ്ലവേഴ്സ് അത് ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് ഞാൻ ഒരു സെക്കൻഡ് അപ്ഡേഷനായിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ കണ്ടോ, ഞാനിനി നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ വളർത്തിക്കൊണ്ട് വരുന്ന കുറച്ച് പ്ലാന്റ്സ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതും ടൊമാറ്റോ പ്ലാന്റ് തന്നെയാണ്. ഇത് ഈ ഒരു ചെറിയ ചട്ടിയിൽ ഞാൻ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവും ഒരെണ്ണം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്, ഒരെണ്ണം കുറച്ചൊന്ന് ഡള്ളായി നിൽപ്പുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്കിതുപോലെ സംഭവിക്കാറുണ്ട്. അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന വീഡ്സൊക്കെ പറിച്ച് കളയാനും പ്രത്യേകിച്ച് മറക്കരുത്. അതുപോലെ ഒരാഴ്ച കൂടുമ്പോഴേക്കും അതിനെ നമ്മളെ വെള്ളം മാറ്റിക്കൊടുക്കാനും പ്രത്യേകിച്ച് മറക്കരുത്. ഇത് കണ്ടോ, പ്ലാന്റ് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അതും നിൽക്കുന്നുണ്ട്. അതുപോലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയാറുണ്ട്. നമ്മൾ എടുത്തൊന്ന് നോക്കുമ്പോഴേക്കും ഇതുപോലെ വെള്ളം നമ്മുടെ ആ പോട്ടിൻ്റെ ആ അടിഭാഗം തട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഞാനിതിൽ ചീരയും ഈ ഒരു മെത്തേഡിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് കാണിക്കാവേ, ഇത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, നല്ല ചുവന്ന പട്ടു ചീരയാണ്. അപ്പോൾ ഞാനിത് രണ്ട് മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ, ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണലും നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി നമ്മുടെ ആ പോട്ടിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വെച്ചിട്ടുണ്ട് ആ വലിയ പോട്ടിലും ഞാൻ ഇത് ചാണകപ്പൊടിയും നമ്മുടെ ഈ കാൽഷ്യം ഉണ്ടല്ലോ, അതായത് മുട്ടത്തോടിൻ്റെ പൊടിയും അതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല രീതിയിൽ വേരൊക്കെ ഓടി വന്നിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ടും പ്ലാന്റിന് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതായത് ഇല ചീഞ്ഞ് പോകുകയോ തണ്ടഴുകലോ അല്ലെങ്കിൽ ഈ പുള്ളിക്കുത്തുരോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ഇൻഫെക്ഷനൊക്കെ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ നമ്മുടെ ചീരയൊക്കെ അല്ലാതെ വെച്ചേക്കുവാണെങ്കിൽ അതിൽ പെട്ടെന്ന് പുള്ളിക്കുത്തി രോഗം അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നം ഞാനിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതും കൂടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയുന്നത്. ഞാനിത് രണ്ട് മെത്തേഡിൽ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നിങ്ങൾ ആദ്യം കണ്ടില്ലേ, ആ സെയിം ചീരയാണ് കേട്ടോ ഇത്, ആ ചുവന്ന പട്ടു ചീരയാണ്. പക്ഷേ ഇതിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ കളർ ആ ഒരു രീതിയിൽ ഫെയ്ഡായതുപോലെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ കരിയിലയാണ് അതിൻ്റെ ചുറ്റും വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ വേറെ മണ്ണോ മണലോ അതിങ്ങനത്തെ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതിന് ചെറിയ രീതിയിലൊരു സ്പഞ്ചും പിന്നെ ബാക്കി കരിയിലകളും ഇതായതുപോലെയാണ് ഞാൻ താഴ്ത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ നമ്മുടെ വേരുണ്ടല്ലോ, വേര് വെള്ളത്തിൽ കിട്ടുന്ന വിധത്തിലാണ് വെച്ച് കൊടുത്തത്. പക്ഷേ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചീരയുടെ ആ ഒരു ഇത് ക്ലോസ് മാറി വന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു നിറത്തിലാണ് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടാക്കി അപ്ഡേറ്റ് ചെയ്യാവേ. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുകയും ചെയ്യും, നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യേ. അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്.